ചന്ദ്രേട്ട എന്തിനാ എന്നെ തടഞ്ഞത്? ഇനിയെങ്കിലും മോഹനോടുള്ള സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്നേക്കുമായി മോഹന്റെ മനസ്സിൽ നിന്ന് അനുഭവം മാഞ്ഞു പോവില്ലേ? ഇല്ല, മോനുവിന്റെ മനസ്സിൽ നിന്ന് ആരൊക്കെ വിചാരിച്ചാലും അനുമോനെ പുറത്താക്കാൻ പറ്റില്ല. തൽക്കാലത്തെ ഒരു ദേഷ്യത്തിനാ ഇനി അവനെ കാണണ്ടെന്നും അന്വേഷിക്കേണ്ട നോക്കാവൻ പറഞ്ഞത്. അപ്പോ ഇനി അനുമോനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണ്ടെന്നാണ് ചന്ദ്രേട്ടൻ പറയണേ? മോഹൻ അവനെ വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് നമ്മുടെ മോനായിട്ട് അവനെ നിയമപരമായി ദത്തെടുക്കാം. അതിന്റെ ആവശ്യമില്ല നിർമ്മലേ, അതിനുള്ള സമയമാകുമ്പോ ഞാൻ തന്നെ അനുമോനെ മോനുവിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി എല്ലാരും കേൾക്കെ വിളിച്ചു പറയും. അനുമോൻ മരിച്ചുപോയ നന്ദിനിക്കും മോഹനും ജനിച്ച മകളാണെന്നും അവൻ അനുമോനല്ല അനുമോളാണെന്നും. അതിപ്പോഴായാൽ എന്താണെന്നാ ഞാൻ ചോദിക്കുന്നേ? എന്ത് അബദ്ധ താനീ പറയുന്നത്? അനുമോനിപ്പോ എവിടെയാണെന്ന് അറിയാവുന്നത് പത്മിനിക്ക് മാത്രമാ. അനുമോൻ മോഹന്റെ ആരും അല്ലാന്ന് കരുതിയിട്ട് പോലും കൊട്ടേഷൻ കൊടുത്ത് അവളെ നാട് കടത്തിയിരിക്കാ പത്മിനി. അപ്പൊ പിന്നെ അനുമോഹന്റെ സ്വന്തം മോളാണെന്ന് അറിഞ്ഞ അവളെ പിന്നെ ജീവനോടെ വച്ചിരിക്കോ? എന്താ താനിങ്ങനെ നോക്കുന്നേ? ചന്ദ്രേട്ടൻ പറഞ്ഞത് ശരിയാ, അനുവിനെ കൊന്നുകളയാൻ അവള് മടിക്കില്ല. പിന്നെ നമ്മളിപ്പ എന്ത് ചെയ്യും? ഈ കുടുംബത്തില് സകല സൗഭാഗ്യങ്ങളോടും കഴിയേണ്ടവളല്ലേ അവള്? പത്മിനിയുടെ അവളുടെ മമ്മിയുടെയും തമ്പുരുമോളുടെ ആട്ടും തുപ്പും പരിഹാസവും ഒക്കെ സഹിച്ച് ഇവിടെ കഴിയുമ്പോഴും മോഹനാണ് അവളുടെ അച്ഛനെന്ന് അറിഞ്ഞിട്ടും ഒരിക്കൽ പോലും അത് പത്മിനിയെ മറ്റുള്ളവരെ അറിയിക്കാതെ ചങ്കലൊളിപ്പിച്ച് നടന്നവളവള്. ഒരിക്കലും അവള് കാരണം മോഹനൊരു ധർമ്മസങ്കടം ഉണ്ടാവരുതെന്ന് ഇത്ര ചെറുപ്രായത്തിലെ ചിന്തിച്ചൊതുങ്ങി കഴിഞ്ഞവളല്ലേ അനു? അതെ, ഇത്ര ചെറുപ്പത്തിലെ തന്നെ അത്രയൊക്കെ സഹിക്കാനും ക്ഷമിക്കാനുള്ള മനസ്സും പക്വതയും അവൾ കാണിച്ചില്ലേ? അതുകൊണ്ട് തന്നെ അവളുടെ ജീവനൊരു ആപത്ത് വരാതിരിക്കാൻ നമ്മളും ക്ഷമ കാണിക്കണ്ടേ? എന്നുവെച്ചാ അനുമോളെ തൽക്കാലം അന്വേഷിക്കണ്ടെന്നാണോ ചന്ദ്രേട്ടൻ പറയണേ? എന്നല്ല, അവൾ എവിടെയുണ്ടെന്ന് ഒട്ടും താമസിയാതെ തന്നെ നമ്മൾ കണ്ടെത്തും. പക്ഷേ അനുമോഹന്റെ മോളാണെന്ന സത്യം അതിന്റെ സമയം വരുമ്പോ മാത്രമേ തുറന്നു പറയൂ, പറയാൻ പാടുള്ളൂ. അനുമോൻ സ്വന്തം പേരക്കുട്ടി ആയിരുന്നെങ്കിലെന്ന് മോഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അമ്മ പോലും മോഹൻ പറഞ്ഞത് അംഗീകരിച്ചതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അനുമോഹന്റെ ചോരയിൽ പിറന്ന സ്വന്തം മോളാണെന്നും തന്റെ പേരക്കുട്ടിയാണെന്നും അമ്മയ്ക്ക് അറിയില്ലല്ലോ നർമ്മലേ. ഈശ്വര, എന്തൊരു ജാതക അവളുടേത്! ജനിച്ചിട്ട് ഇതുവരെ അലച്ചിലും കഷ്ടപ്പാടും അല്ലാതെ സന്തോഷം എന്താണെന്ന് അവൾ അറിഞ്ഞിട്ടില്ല. സ്വന്തം അച്ഛൻ പോലും അവളെ അനാഥയായിട്ടാ കാണുന്നത്. ഇനിയെങ്കിലും ഈ പരീക്ഷണങ്ങളൊന്ന് അവസാനിപ്പിച്ചൂടെ ഭഗവാനെ. വിഷമിക്കണ്ടോ, ഒരു കാര്യം താ മനസ്സിലാക്കിക്കോ, ഈ കഷ്ടപ്പാടും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോഴും അവൾ തോൽക്കുകയല്ല ജയിച്ചുകൊണ്ടിരിക്കുക. ഈ കടമ്പകളൊക്കെ കടന്ന് അവൾ അനാഥയല്ലെന്നും മോഹൻകുമാറിന്റെ സ്വന്തം ചോരയെ പിറന്ന മോളാണ് താനെന്നും എല്ലാവരുടെയും മുമ്പില് ഉറക്കെ വിളിച്ചു പറയാൻ ഒരു ദിവസം ഈശ്വരൻ അവൾക്ക് കൊടുക്കാതിരിക്കില്ല. ആരുടെ കയ്യിലായിരിക്കും ചെന്നപ്പെട്ടിട്ടുണ്ടാവുക? എവിടെയാണെങ്കിലും കാത്തോളണേ ഭഗവാനെ. ചെക്കനെ ഇനി കാണണ്ട, അവന്റെ കാര്യം കേൾക്കണ്ടെന്നൊക്കെ ഇത്ര വേഗം മോഹൻ പറയുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇനി എന്തിനാ ജയന്തിന് വെറുതെ പണം കൊടുക്കുന്നത്? അയാളെ വിളിച്ച് ഇനി അനുമോനെ അന്വേഷിക്കണ്ടെന്ന് പറയുന്നതാ നല്ലത്. ഏയ്,
അന്വേഷിച്ച് കണ്ടുപിടിക്കാതിരിക്കുന്നത് മണ്ടത്തരോ? അവൻ ഈ നാട്ടിലെങ്ങാനും ഉണ്ടെങ്കിൽ ചന്ദ്രേട്ടന്റെയോ മോഹന്റെയോ മുമ്പിലെങ്ങാനും വന്ന് പെട്ടാ ചിലപ്പോ മനസ്സ് മാറിക്കൂടെ? പറയാൻ പറ്റില്ല. ആരുടെ മനസ്സും പാട്ടുപാടി വശത്താക്കാൻ നല്ല മിടുക്കാവന്. മാത്രമല്ല, മോഹന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് ഇപ്പോഴും എനിക്കങ്ങോട്ട് പിടികിട്ടുന്നില്ല. അത് വ്യക്തമായിട്ട് അറിയുന്നതുവരെ അവനെ കണ്ടുപിടിച്ച് കസ്റ്റഡിയിൽ വെക്കുന്നതാണ് സേഫ്. മോഹൻ പറഞ്ഞത് മനസ്സിൽ തട്ടി തന്നെയാണെന്ന് വിശ്വാസം വരുന്നതുവരെ അവൻ നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ വേണം. മോഹൻ പൂർണ്ണമായും മറന്നു എന്ന് കണ്ടാ ദൂരെ എവിടെയെങ്കിലും കൊണ്ടാക്കാൻ ഏർപ്പാടാക്കാം. കുറെ നാള് കാണാതിരിക്കുമ്പോ അവനെ മോഹൻ താനെ മറന്നോളും. ഒന്ന് ആലോചിച്ചാ നീ പറയുന്നതാ ശരി. മോഹന്റെ നാവിന്ന് അവൻ അനാഥനാണെന്ന് വീണപ്പോ തന്നെ മോഹന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വ്യക്തമായി. എങ്കിലും ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു പറയുന്നത് പോലെ ഇനി അവൻ മോഹന്റെയോ ചന്ദ്രന്റെയോ മുൻപിൽ ചെന്ന് ചാടാനുള്ള അവസരം ഉണ്ടാകരുത്. അതിനൊരു മുൻകരുതൽ എടുക്കുന്നത് നല്ലതാ. ജയന്തന്റെ അന്വേഷണം മുടക്കണ്ട, അല്ലേ പപ്പി? വേണ്ട മമ്മി, അവരന്വേഷിക്കട്ടെ. അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതാ നമുക്ക് സേഫ്. എന്നാലും ഇവൻ ഏത് ഗുഹയിൽ പോയാ ഒളിച്ചിരിക്കുന്നേ? ഞാൻ നിന്റെ അച്ഛനായിരുന്നെങ്കില് എനിക്ക് എന്ത് സന്തോഷം ഉണ്ടാകുമായിരുന്നെന്ന് നിനക്കറിയാവോ? ഞാനത് എന്റെ സൗഭാഗ്യമായിട്ട് കരുതിയേനെ. സത്യമായിട്ടും? സത്യമായിട്ടും. നിന്നെ പോലൊരു മകൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു സങ്കടം ഉണ്ടാകുമായിരുന്നില്ല. എന്നാ പിന്നെ ഇപ്പോഴും ഒരു സങ്കടവും വേണ്ട, ഞാൻ തന്നെയാ. അല്ല, സാറ് തന്നെയാ എന്റെ അച്ഛനെന്ന് കരുതിക്കോ. സാറ് എനിക്ക് അച്ഛനെ പോലെ തന്നെയാ. പക്ഷേ നിന്റെ ശരിയായ അച്ഛനെ ഞാൻ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോ നീ എന്നെ മറക്കൂ. അല്ല, മോളിവിടെ ഇരുന്ന് കരയ? എന്തിനാ കരയണേ? ഒന്നുമില്ല ശങ്കര മാമ. മോളെ സ്വാമിജി അന്വേഷിച്ചു, മണ്ഡപത്തിലുണ്ട്, ചെന്നോളൂ. പാവം കുട്ടി. എന്താ സ്വാമിജി? വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാ ഞാൻ. എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ധർമ്മസങ്കടം. ജീവിതയാത്രയിൽ ഉചിതമായ തീരുമാനമെടുക്കാനാവാതെ പതറുന്ന പലരെയും നേർവഴിക്ക് നടത്താൻ ഈശ്വരാധീനം കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിന്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കാനാവാതെ ഈ സ്വാമിജി പതറിപ്പോകുന്നു, ധർമ്മസങ്കടത്തിൽ അകപ്പെട്ടു പോകുന്നു. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. പ്രായത്തിൽ കവിഞ്ഞ പക്വത നിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും ഉണ്ട്. പോരെങ്കിൽ സരസ്വതി കടാക്ഷവും. ഒരുപക്ഷെ അതാവാം നിന്നെ പോലൊരു ചെറിയ കുട്ടിയുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഒരു വശത്ത് നീ, മറുവശത്ത് ചന്ദ്രൻ. ആരോടൊപ്പമാണ് ഞാൻ നിൽക്കേണ്ടത്? നിന്നെ നഷ്ടപ്പെട്ട വിവരം ചന്ദ്രൻ എന്നെ അറിയിച്ചിട്ടില്ല. ഒരുപക്ഷെ നിന്നെ തിരിച്ചു കിട്ടുമെന്ന വിശ്വാസത്തിലായിരിക്കും അയാൾ. എങ്കിലും അയാളുടെ കരയുന്ന കണ്ണുകൾ എനിക്കിവിടെ ഇരുന്ന് കാണാനാവും. ചിലപ്പോ നിനക്കും കാണാൻ കഴിയുന്നുണ്ടാവും അല്ലേ?
കരയരുത്. ഈ ചെറുപ്രായത്തിനിടയിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചവളാണ് നീ. ഒരായിരം കടമ്പകളെ കടന്നാണ് നീ ശ്രീമംഗലത്തെത്തിയത്. പിടിച്ചു നിൽക്കാൻ ആവത് ശ്രമിച്ചെങ്കിലും ദരാലംബിയായി തുടങ്ങിയെടുത്തു തന്നെ വന്ന് നിൽക്കേണ്ടി വന്നത് ഈശ്വര നിശ്ചയം. ഒരിക്കൽ ഇവിടുത്തെ അന്തരീക്ഷം നിനക്കേറെ ഇഷ്ടമായിരുന്നു. എന്നാൽ ഇന്നതൊരു ഭാരമാണ്. കാരണം ശ്രീമംഗലത്തെ മണ്ണിനെയും മനുഷ്യനെയും അത്രത്തോളം നീ സ്നേഹിച്ചു പോയി. എന്നിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് നീ ഇവിടെ കഴിയാൻ തീരുമാനിക്കുന്നു. പത്മിനി എന്ന സ്ത്രീയെ ഭയന്ന്, അല്ലെങ്കിൽ അച്ഛന്റെ സ്ഥാനത്ത് കണ്ട നിന്റെ മോഹൻ സാറിന്റെ സുരക്ഷിതത്വം ഓർത്ത്, അല്ലേ? പക്ഷേ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല കുട്ടി. നീ കരുതും പോലെ നിന്റെ തിരോധാനം ശ്രീമംഗലത്ത് ഒരു ഗുണവും നൽകില്ല. പത്മിനിയും രുക്മിണിയും തമ്പുരും ഒഴിച്ച് ബാക്കിയെല്ലാവരും നിന്നെ ഓർത്ത് ഉരുകയായിരിക്കും. ആർക്കു വേണ്ടിയാണോ നീ ത്യാഗം ചെയ്യുന്നത്, അയാൾ പോലും നിന്നെ കാണാതെ മനസമാധാനം നഷ്ടപ്പെട്ട തീരാവേദനയിൽ കഴിയുകയായിരിക്കും. അതാണോ നീ ആഗ്രഹിക്കുന്നത്? നിന്നെ പ്രാണനത്തിലും സ്നേഹിക്കുന്ന ഒരുപറ്റം ആൾക്കാരുണ്ടവിടെ. അതുകൊണ്ട് നീ മടങ്ങിപ്പോകണം. ഇവിടെയല്ല, അവിടെയാണ് നീ കഴിയേണ്ടത്. ചന്ദ്രനൊപ്പമാണ് ഞാൻ നിന്നെ അയച്ചത്. നിന്നെ മകനെ പോലെ വളർത്താന് അയാൾ നിന്നെ കൊണ്ടുപോയത്. നീ ആൺകുട്ടിയല്ല പെൺകുട്ടിയാണെന്നറിഞ്ഞിട്ടും അയാളുടെ സ്നേഹത്തിന് മാറ്റമുണ്ടായിട്ടില്ല. ചന്ദ്രന്റെ വളർത്തുമകളാണ് നീ. നിന്നെ പറഞ്ഞുവിടാൻ പത്മിനിക്ക് യാതൊരു അധികാരവുമില്ല. സ്വന്തം ഭർത്താവിനെ ചികിത്സിപ്പിക്കേണ്ടത് അവരുടെ കടമ. അതവർ ചെയ്തു, അല്ലെങ്കിൽ നീ ചെയ്യിപ്പിച്ചു. അങ്ങനെ കരുതിയാ മതി. ഇല്ല സ്വാമിജി, ഇനി ഒരിക്കലും ഞാൻ അങ്ങോട്ടില്ല. ഞാൻ വാക്ക് കൊടുത്തതാ, യാത്ര പറഞ്ഞ് ഇറങ്ങിയതാ. ഞാൻ മടങ്ങിച്ചെന്ന് ഇനിയും മോൺസറിനെ അവർ ഉപദ്രവിക്കും, ഉറപ്പാ. കൊച്ചുകുട്ടിയൊന്നുമല്ലോ മോഹൻ. പത്മിനി അങ്ങനെയൊക്കെ പറഞ്ഞത് നിന്നെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. മോഹനൊന്നും സംഭവിക്കില്ല. ഇനി അതല്ല, വാക്ക് കൊടുത്തത് പാലിച്ച് മതിയാവുമെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കാം. പക്ഷേ ചന്ദ്രനെ എല്ലാ വിവരവും ധരിപ്പിക്കണം. അത് എന്റെ കടമയാണ്. അയ്യോ വേണ്ട സ്വാമിജി, വല്ലച്ചനെ ഒന്നും അറിയിക്കരുത്, ആകെ പ്രശ്നമാവും. ഒന്നും സംഭവിക്കില്ല, സ്വാമിജി ഇല്ലേ പറയുന്നേ. കുറച്ചുപേർ അവിടെയും നീ ഇവിടെ ഇങ്ങനെ വേദനിച്ചു കഴിയുന്നതിൽ എന്ത് പ്രയോജനം? ശ്രീമംഗലത്തേക്ക് മടങ്ങിപ്പോകണോ വേണ്ടയോ എന്ന് നിനക്ക് തീരുമാനിക്കാം. ഞാൻ നിർബന്ധിക്കില്ല. പക്ഷേ നീ ഇവിടെ സുരക്ഷിതയായി കഴിയുന്നുവെന്ന് അവരറിയണം. വേണ്ട സ്വാമിജി, ആരും ഒന്നും അറിയണ്ട. ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ വല്യച്ചൻ ഓടി വരും, ആകെ കുഴപ്പാവും, വീണ്ടും വഴക്കാവും, എല്ലാവരുടെ സമാധാനം പോവും. മോൾസറിന് ഇനിയും നെഞ്ചുവേദന വരും. ഞാൻ പോവില്ല, ഒരിക്കലും അങ്ങോട്ട് ഞാൻ പോവില്ല. എന്നെ പറഞ്ഞു വിടരുത്. ഞാൻ പോവില്ല, ഒരിക്കലും അങ്ങോട്ട് ഞാൻ പോവില്ല. എന്നെ പറഞ്ഞു വിടരുത്. ശരി, ഞാൻ പറയാതിരിക്കാം. ഇവിടെ നിന്നും പറഞ്ഞുവിടാതിരിക്കാം. ഇനി അവരാരെ ഓർത്ത് നീ കരയില്ലെങ്കിൽ, അവരെ മറക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. എന്താ,
കഴിയുമോ? അവരെ മറക്കാൻ എനിക്ക് കഴിയില്ല സ്വാമിജി, ഒരിക്കലും കഴിയില്ല. കുറച്ചു കാലേ ഞാൻ എന്റെ അമ്മയുടെ ഒപ്പം കഴിഞ്ഞോളൂ. അപ്പോഴേക്കും എന്റെ അമ്മ എന്നെ വിട്ടുപോയി. അമ്മയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു, ഇപ്പോഴും സ്നേഹിക്കുന്നു. അമ്മയ്ക്കും എന്നെ ഒരുപാട് സ്നേഹമായിരുന്നു. അമ്മയെ ഓർക്കാത്ത ഒരു ദിവസം പോലും എനിക്കില്ല. എന്റെ അമ്മ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുപോലെ ശ്രീമംഗലത്തുള്ളവരെയും എനിക്ക് മറക്കാൻ കഴിയില്ല. അവരെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അവരെ നഷ്ടപ്പെട്ടു. സ്വാമിജി പറഞ്ഞതുപോലെ ഈശ്വര നിശ്ചയം, ഞാൻ സ്നേഹിക്കുന്നവരും എന്നെ സ്നേഹിക്കുന്നവരും എന്നെ വിട്ടു പോവുക, അതെന്താന്ന് എനിക്ക് അറിയില്ല. അതും ഈശ്വര നിശ്ചയമായിരിക്കും അല്ലേ സ്വാമിജി? എനിക്കിനി എങ്ങോട്ടും പോണ്ട. അവർക്ക് എന്നെ സന്തോഷത്തോടെ കഴിഞ്ഞാൽ മാത്രം മതി എനിക്ക്. ഞാൻ കാരണം ആർക്കും ഒരു വിഷമവും വരരുത്. എന്നെ സ്നേഹിച്ചതിന്റെ പേരില് മോഹൻ സാറിന് ഒന്നും സംഭവിക്കരുത്. അതുകൊണ്ട് വല്യച്ഛൻ ഇവിടെ വന്നാ ഞാൻ ഇവിടെ നിന്നും പോവും, എങ്ങോട്ടെങ്കിലും പോവും. ഞാൻ വിചാരിച്ചത് എന്റെ പാട്ടവകാശിയായ ശിഷ്യനായി പേരെടുക്കാൻ പോകുന്നത് അനുമോനായിരിക്കും എന്നാ. പക്ഷേ എന്റെ അനന്തരാവകാശിയാകാൻ പോകുന്ന ആരാണെന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പായി. എനിക്ക് ശേഷം എന്റെ ഈ മോള് തന്നെയാ. ഡാഡി, ആ തമ്പുരുക്കുട്ടി വാ വാ. ഡാഡിയുടെ ചക്കരക്കുട്ടി ഇങ്ങോട്ട് ഇരിക്കേ. ഡാഡി എന്താ ആലോചിച്ചോണ്ടിരുന്നത്? ഡാഡി മോള് പാടിയ പാട്ട് ആലോചിക്കായിരുന്നു. അതിനിയും കേക്കണം കേക്കണം എന്നൊരു തോന്നല്. എന്റെ മോൾക്ക് ഇത്രയും നന്നായിട്ട് പാടാനുള്ള കഴിവുണ്ടായിട്ടും എനിക്കെന്താ തിരിച്ചറിയാൻ പറ്റാതെ പോയത്? ഛേ, ഞാൻ എന്തൊരു മണ്ടനായിരുന്നു. എന്തിനാ കരയുന്നേ? കരയുണ്ട് കേട്ടോ. എന്താ മോൾക്ക് ഇത്രയും സങ്കടം വരാൻ കാരണം? ഡാഡിയോട് പറ. സങ്കടം കൊണ്ടല്ല ഡാഡി ഞാൻ കരഞ്ഞത്, സന്തോഷം കൊണ്ടാ. ഡാഡി ഹോസ്പിറ്റലിൽ നിന്ന് വന്നാന്ന് ഇതുപോലെ തന്നെ ഞാൻ വന്ന് ഡാഡി ഡാഡി എന്ന് വിളിച്ചിട്ടും ഡാഡി എന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ കരഞ്ഞപ്പോ എന്തിനാ കരയുന്നെന്ന് ചോദിച്ചില്ല. എനിക്ക് സങ്കടം അടക്കാൻ കഴിയാത്തോണ്ടാ ഞാൻ കരഞ്ഞത്. പക്ഷെ ഇപ്പോ ഞാൻ കരഞ്ഞത് സന്തോഷം കൊണ്ടാ. എന്നിട്ടും ഡാഡി ചോദിച്ചു എന്തിനാ കരയുന്നതെന്ന്. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് എന്നോട് ഡാഡിക്ക് ഒരുപാട് സ്നേഹമുണ്ടെന്ന്. പിന്നെ എന്തുകൊണ്ടാ ഡാഡി എന്നോടത് കാണിക്കാത്തെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. അപ്പോഴാ മനസ്സിലായത് ഡാഡിക്ക് എന്നോടല്ല എനിക്ക് ഡാഡിയോട് സ്നേഹമില്ലാത്തതെന്ന്.
മോന്റെ പാട്ട് കേട്ട് ഡാഡി അവനോട് സ്നേഹം കാണിച്ചപ്പോ എനിക്ക് അവനോട് ദേഷ്യ തോന്നിയത്. അവൻ വന്നോണ്ട ഡാഡിക്ക് എന്നോട് സ്നേഹം ഇല്ലാണ്ടായെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ ഞാൻ അവനെ വെറുത്തതും ഡാഡിയോട് മിസ്ബിഹേവ് ചെയ്തതും. ഡാഡി എനിക്ക് വേണ്ടെന്നും ഡാഡി ചീത്തയാണെന്നൊക്കെ പറഞ്ഞത്. സോറി ഡാഡി. ഇപ്പൊ എന്റെ മനസ്സിലെ സങ്കടമൊക്കെ പോയി. Now I am happy. എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ എന്താ ക്ലാസ്സിലെ മോശമായെന്നറിയോ? ഇത്രയും നാളും എന്റെ മനസ്സിൽ മുഴുവൻ ഡാഡിക്ക് എന്താ എന്നോട് സ്നേഹം ഇല്ലെന്നുള്ള ചിന്ത മാത്രമായിരുന്നു. പക്ഷെ ഇനി നോക്കിക്കോ, ഞാൻ ഇനിയും ക്ലാസ്സിൽ ഫസ്റ്റ് ആവും. മോഹൻ പെട്ടെന്നാണ് പുറത്തു പോകുന്ന കാര്യം പറഞ്ഞത്. ഇങ്ങനൊരു മാറ്റം എന്തിനാണെന്ന് മമ്മിയും കൂടി വന്ന അറിയാൻ പറ്റില്ല. ബാങ്കിൽ നമ്മൾ അടിച്ചു മാറ്റിയ പണത്തിന്റെ കാര്യം മോഹനോട് തക്ക സമയത്ത് ഞാൻ പറഞ്ഞിരിക്കും. അങ്ങനെ നീ പറഞ്ഞ സത്യം അതല്ല എന്ന് ഞാൻ പറയും. അമ്മേ,